പത്തനംതിട്ടയിലെ വളരെ പ്രധാനപ്പെട്ട കാത്തലിക്കേറ്റ് കോളേജിലാണ് ലൗഡ് സ്പീക്കർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പത്തനംതിട്ടയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തോട് ഈ ക്യാമ്പസ്, ഇവിടുത്തെ വിദ്യാർത്ഥികൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാനാണ് ലൗഡ് സ്പീക്കറിന്റെ ഇനിയുള്ള ശ്രമം. ഒരു സംഘം വിദ്യാർത്ഥികൾ ലൗഡ് സ്പീക്കറിനൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗം സജീവമാവുമ്പോൾ പുതിയ വോട്ടർമാർ ഒരുപാട് ഇതിലുണ്ടാകാം. എങ്ങനെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, എന്തൊക്കെ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം ഇവർ കൊടുക്കുന്നത് എന്ന് ഇവരിലൂടെ തന്നെ നമുക്കറിയാൻ ശ്രമിക്കാം. എങ്ങനെയാണ് ക്യാമ്പസ് ഈ തെരഞ്ഞെടുപ്പിനോട് വിലയിരുത്തുന്നത്, പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്? പൊതുവേ ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും അതുപോലെ സ്ത്രീകൾക്കും ഒരുപാട് സംവരണം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യുവാക്കൾക്ക് സംവരണം ലഭിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് UDFന് അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അരുവിക്കര ഇലക്ഷൻ അതിനൊരു ഉദാഹരണമാണ്. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ UDFന്റെ അഴിമതി രാഷ്ട്രീയത്തിനുമെതിരെയുള്ള ശക്തമായ മറുപടിയായിരിക്കും ഇലക്ഷൻ. ഇവിടെ കേരളത്തിൽ അഴിമതി ബഹുദൂരം മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെപ്പോലുള്ളവർ വോട്ടിന് UDFന്റെ വോട്ടിനാണ് പ്രാധാന്യം. ഇപ്പോൾ ആറന്മുളയുടെ കാര്യം പറയുകയാണെങ്കിൽ വികസനം വേണം, എയർപോർട്ട് വരണം, പക്ഷേ അത് മറ്റു പ്രകൃതിക്ക് തടസ്സമുണ്ടാക്കിയിട്ടോ ഒന്നും ആവേണ്ട കാര്യമില്ല. ജില്ലയുടെ രാഷ്ട്രീയം പ്രതിഫലിക്കുന്ന അഭിപ്രായങ്ങൾ തന്നെയാണ് വിദ്യാർത്ഥികളും ഈ ക്യാമ്പസിലെത്തുമ്പോൾ പലരും പങ്കുവെക്കുന്നത്. എന്നാൽ അഴിമതി പോലെയും വികസനം പോലെയുള്ള പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന, വിശ്വസിക്കുന്ന യുവ സുഹൃത്തുക്കൾക്കിടയിൽ നിന്നുമാണ് ഇപ്പോൾ ലൗഡ് സ്പീക്കർ അവരുടെ പ്രതികരണങ്ങൾ തേടിയത്. കാത്തലിക്കേറ്റ് കോളേജിൽ നിന്നും ഞങ്ങൾ മടങ്ങുകയാണ് പത്തനംതിട്ടയുടെ മറ്റ് മേഖലകളിലേക്ക് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തേടി.